ഹായ് എവരിബഡി, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളും സുഖമായിട്ടിരിക്കണം. ഞങ്ങളിന്ന് ഒരു ഭക്ഷണം കഴിക്കാനൊരു സ്ഥലം വരെ പോവാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അതൊരു പുതിയ റെസ്റ്റോറൻറ്റാണ്. അപ്പം അന്ന് അവിടെ പോയി ഇന്ന് ഉച്ചക്കലത്തെ ഭക്ഷണം അവിടെ നിന്ന് ആവാം എന്ന് വിചാരിച്ച്. അപ്പം പിള്ളേരും രീതിയൊക്കെ വണ്ടിയിലുണ്ട്. അപ്പം വെൽക്കം ടു മൈ ചാനൽ റെയ്നോൾസ് ലൈഫ് ഓഫ് കാനഡ. അപ്പോൾ നമുക്കിനി യാത്രയിൽ ഉള്ള വിശേഷങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, എൻ്റെ ബാഡ് ബോയ് സുഖമായിട്ടിരിക്കണം. അവൻ പുലിയാണ്. ബാഡ് ബോയ് എന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ വണ്ടിക്ക് പേരിട്ടുള്ളത് ബാഡ് ബോയ് എന്നാണ്. ദിസ് ഈസ് മൈ ബാഡ് ബോയ്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ സെറ്റാണ്. രീതി ഇതാ റെഡി ആയിട്ടിരിക്കുന്നു. എഡ്വിൻ റെഡി ആയിട്ടിരിക്കുന്നു. ഈതൻ റെഡി ആയിട്ടിരിക്കുന്നു. സേ ഹായ് ടു മൈ ചാനൽ. ഹായ് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി യാത്ര തിരിക്കാം. എൻ്റെ സെൻറ്റ് ആൻസ് പുണ്യാളൻ ഇവിടെ ഉണ്ട്. അപ്പോൾ പോവാം. യെസ്, പോയിട്ട് വരാം. ഓക്കെ, റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ദാദാ കാണുന്നത് അതാണ് അമ്മച്ചി. ഇവിടെ വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പഞ്ചാബി ഒത്തൻറ്റിക് ഇന്ത്യൻ ഫ്ലേവേഴ്സ്. ഇതാണ് നമ്മുടെ അമ്മച്ചി സൗത്ത് ഇന്ത്യൻ ഫൈൻ ക്യുഷൻ റെസ്റ്റോറൻറ്റ്. ഇതാണ് നമ്മൾ കഴിക്കാൻ പോണ റെസ്റ്റോറൻറ്റ്. പോയിട്ട് ഉള്ളിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോ ഞങ്ങള് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചെന്ന് വെച്ചാല് ഫുഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാ, അവര് കൊണ്ടുവന്നത് കുറച്ച് ലേറ്റ് ആയി. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാല്, അവരുടെ മെനു ഒക്കെ ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. അപ്പോ എന്താ പറയാ, കാണിക്കാൻ മാത്രം ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വിശപ്പിന്റെ വിളി കൊണ്ട് പെട്ടെന്ന് വന്ന ഫുഡ് എല്ലാരും തട്ടി. അപ്പം ഞങ്ങള് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. കാരണം മെനുവിൽ അവരുടെ കുറവാണ്. ഈവനിങ്ങിന് 4 o'clock ശേഷമാണ് അവരുടെ മെയിൻ മെനു സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ബിരിയാണി, ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ 2 ബിരിയാണിയും 2 ചായ, പിന്നെ ഇവന് പൊറോട്ട മതി എന്ന് പറഞ്ഞു, പിന്നെ രീതി ഒരു ചട്ടിച്ചോറും, അങ്ങനെയാണ് കഴിച്ചത്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവര് സജഷൻസ് ഒക്കെ വന്ന് ചോദിക്കണം. കട തുടങ്ങിയിട്ടുള്ള ഒരു ഇതിലാണ് അവരിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് അഡ്വൈസ് കൊടുത്തു എൻ്റെതായ രീതിയിൽ. അപ്പോൾ അവർ അത് വെൽക്കം ചെയ്തു. ഫുഡ് കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഓക്കെയാണ്. അതിൽ തെറ്റ് പറയാനൊന്നുമില്ല. പക്ഷേ ക്വാണ്ടിറ്റി വൈസും എല്ലാം ഒന്നുകൂടി അവർ മാനേജ് ചെയ്ത് അത് നല്ല രീതിയിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫുഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, അത് അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് അത് നല്ല രീതിയിൽ അവരൊന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്യാണ്ട് അവിടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി എടുക്കാം. അപ്പം ഞങ്ങൾക്കൊരു ക്ഷീണമുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ആ കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് അല്ലേ. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു ഹെയർ കട്ടിന് പോകാമെന്ന് വിചാരിക്കണം. ഹെയർ കട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ടേക്ക് ഔട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ പോകുന്നതായിരിക്കും. അവിടുത്തെ വീഡിയോകൾ കാണാം. ഇപ്പൊ ഇവിടുത്തെ ക്ഷീണം അവിടെ മാറ്റാം എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളെല്ലാവരും പോകുന്നത്. കാനഡയിലെ അവസ്ഥ എങ്ങനെയാണ്, നമ്മൾ നല്ല ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ച് പോവും. പക്ഷെ ചെന്ന് കഴിയുമ്പോ ശോകമായിട്ടായിരിക്കും ചിലയിടത്തൊക്കെ തിരിച്ചു വരേണ്ടി വരിക. അപ്പൊ അത് സ്വാഭാവികം, ആദ്യമായിട്ടല്ല. ഒന്ന് അനങ്ങാണ്ടിരിക്കും, ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ. ഇതിനെ കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോ ഇനി അടുത്തത് ഹെയർ കട്ടിലേക്ക് പോകാം. ഒരു അടിപൊളി സൂപ്പർ മുടി വെട്ട് കടയായിരുന്നു. കാനഡ വന്നതിന് ശേഷം അടിപൊളിയായിട്ട് മുടി വെട്ട് ചെയ്യാൻ പറ്റി കിട്ടിയ ഒരു സ്ഥലമാണ്. ഫുൾ മെൻസാണ്. ഇതാണ് കടയുടെ പേര്.
മുടിവെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈതനും എഡ്വിനും കളിക്കാൻ വേണ്ടി ഒരു ആർക്കേഡിൽ പോയി. അവിടെ നല്ല ഗെയിംസൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ പിള്ളേർ ഗെയിംസൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു രണ്ടുപേരും. ഇതൊരു കാർ റേസിംഗ് സംഭവമായിരുന്നു. ശരിക്കും കാറിൻ്റെ ഫീല് പിള്ളേർക്ക് ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു. ഈതനാണ് കൂടുതൽ എൻജോയ് ചെയ്തത്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവിംഗ്. അപ്പോൾ അവനത് അടിച്ച് പൊളിച്ചു. അത് ശരിക്കും അത് മൂവൊക്കെ ചെയ്യുന്നുണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത്. അപ്പോൾ അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആളൊരു മൂന്ന് റൗണ്ട് ഓടിച്ചു. അത് കണ്ടപ്പോൾ പിന്നെ എഡ്വിനും ഓടിക്കണമെന്ന് തോന്നി. അപ്പോൾ എഡ്വിനും ഓടിച്ചു. രണ്ടുപേരും അതുമേ അത്യാവശ്യം കളിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അവർക്കും ഒരു എൻജോയ്മെൻ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അവിടെ കയറിയത്. അത് കഴിഞ്ഞ് ഓരോ ഗെയിമുകൾ, ഷൂട്ടിംഗ്, അങ്ങനെ ഓരോ പരിപാടികളായിട്ട്. പിന്നെ ഇത് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു റൈഡിൻ്റെ ഏരിയയാണ്. ഇത് ഒരു ഡിഫറെൻ്റ് മറ്റേ വലിയ വലിയ റൈഡുകൾ പോലത്തെ ഒരു ചെറിയ വേർഷൻ. അപ്പോൾ ഇതുമേ ഈതൻ കയറിയപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. ആള് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ആള് ബാക്കിയുള്ള എല്ലാ പിള്ളേരും ചിരിയൊക്കെയായിരുന്നു. പക്ഷെ ആള് ആദ്യം ഒരു ബലം പിടുത്തായിരുന്നു. കാരണം ഇത് മുകളിലേക്ക് പോയി താഴേക്ക് വരുമ്പോഴുള്ളൊരു പേടി, ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അത് കഴിഞ്ഞ ആൾ ഓക്കെയാണ്. അത് കഴിഞ്ഞ് ഇതൊരു രണ്ടാമത്തെ റൈഡിൽ പിന്നെ ഞാൻ എഡ്വിനെയും കൂടി പുഷ് ചെയ്ത് വിട്ടതാണ്. എഡ്വിന് പിന്നെ ഇങ്ങനത്തെയുള്ള റൈഡുകളൊന്നും കയറാൻ ഇഷ്ടമല്ല, പേടിയാണ് ആൾക്ക്. അപ്പോൾ ആളെന്നിട്ട് തള്ളി വിട്ടു. അപ്പോൾ ആൾ പിന്നെ ഇതിൻ്റെ ഒപ്പം പോയി. ഇത് വലിയ ഒരു ഡേഞ്ചറസ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ എന്നാലും പിള്ളേരെ സമയത്തോളം അതൊരു ഫണ്ണാണ്. അപ്പോൾ അതിൽ കയറി അവർ രണ്ടുപേരും അതും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഈതനൊരു ചെറിയൊരു കാറിൻ്റെ ഒരു സംഭവത്തിനൂടിയും കയറി അവിടുത്തെ പരിപാടികൾ നമ്മൾ ചെറുതായിട്ട് അവസാനിപ്പിച്ചു. ഇത് കാർ റൈഡിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിങ്ങനെ വെറുതെ ഒരു ടേൺ ചെയ്യണ സമയത്ത് നല്ല സ്പീഡിൽ അങ്ങോട്ട് പോവും. അപ്പോൾ അതൊരു പിള്ളേരെ സമയത്തോളം അതൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നടന്നു. ഈ കാണുന്നതൊക്കെ ഒരു ബോളിംഗ് സെൻ്ററാണ്. അത് അത്യാവശ്യം ഏരിയ ഉണ്ട്. അപ്പുറത്ത് സ്നാക്സും ഫുഡും ബീറും എല്ലാം കിട്ടും. അപ്പോൾ അത് കണ്ട് ഇങ്ങനെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. Did you enjoy? Yeah. How was it? അങ്ങനെ മുടിവെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലത്ത് പോയി. തിരിച്ച് വന്ന് ഒരു പോപ്കോണൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറാൻ പോവാണ്. ഇത് ടേക്ക് ഔട്ട് റെസ്റ്റോറൻറ്റിലെ കറികളാണ്. പോർക്ക്, ബീഫ്, ചിക്കൻ എല്ലാം ഉണ്ട്. പിസ മതി എന്ന് പറഞ്ഞിട്ട് പിള്ളേരായിട്ട് പിസ പിസയിൽ വന്നു. സ്ലൈസിൽ നമുക്കിഷ്ടമുള്ള സ്ലൈസിൽ നമുക്ക് ഓരോ പിസയുടെ പീസ് മേടിക്കാം. അപ്പോൾ അവർ പിസ ചൂസ് ചെയ്തു. അങ്ങനെ പിള്ളേരൊക്കെ പിസ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ടേക്ക് ഔട്ട് റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. സമയം വൈകുന്നേരമായി. അപ്പോൾ ഇന്നത്തൊരു ദിവസം ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ടേക്ക് കെയർ.